വന്നാൽ മരുന്ന് കഴിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ഏത് വിലക്കയറ്റത്തെയും നേരിടുക എന്ന ബാധ്യതയാണ് സാധാരണക്കാർ ഇപ്പോൾ നേരിടുന്നത്. പല രോഗികൾക്കും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടതുണ്ട്. ഒരു നേരം മരുന്ന് മുടങ്ങിയാൽ പോലും ശാരീരിക അവശതകൾ നേരിടുന്നവരുമുണ്ട്. നിലവിൽ വന്നിരിക്കുന്ന മരുന്നുകളുടെ 10% വർദ്ധനവ് ഇത്തരം കുടുംബങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഇളക്കും എന്നതിൽ സംശയമില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പാരസെറ്റമോൾ വരെ ഇനി പുതിയ വിലയിൽ വാങ്ങണം. ഇന്നലെയാണ് പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നത്. വില കണ്ട് മലയാളിയും കൊന്ന് ഞെട്ടിയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്യാൻസർ രോഗത്തിന് കഴിക്കുന്ന ഒരു മരുന്നിന്റെ വില കേട്ടാണ് ഇപ്പോൾ മലയാളികൾ ഞെട്ടിയിരിക്കുന്നത്. സ്തനാർബുദ ചികിത്സയിൽ കീമോതെറാപ്പി അടക്കമുള്ള പല ഘട്ടത്തിലും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ട്രാസ്റ്റുസുമാബ്. ആമാശയത്തിലെ രോഗബാധയ്ക്കെതിരെയും ഫലപ്രദമാണിത്. ട്രാസ്റ്റുസുമാബ് 440 mg 50 mL കുത്തിവയ്പ്പ് മരുന്ന് ഒരു പാക്കറ്റിന് 60,298 രൂപയായിരുന്നു. ഇപ്പോൾ 66,790 രൂപയായി അത് മാറി. അതായത് ഒറ്റയടിക്ക് കൂടിയത് 6,500 രൂപ. ഹൃദ്രോഗ ചികിത്സയിൽ ഉപയോഗിക്കുന്ന രണ്ടിനം സ്റ്റെന്റുകളുടെ വിലയിലും മാറ്റമുണ്ട്. മരുന്ന് നിറച്ച വിഭാഗത്തിന് 30,811 രൂപയിൽ നിന്ന് 34,228 രൂപയായി. ബെയർ മെറ്റൽ സ്റ്റെന്റിന്റെ വില 8,462 രൂപയായിരുന്നത് 9,373 ആയി. പലതര ഉപകരണങ്ങൾ, ചില പ്രത്യേക സാഹചര്യത്തിൽ നിയന്ത്രണത്തിലായ മരുന്നുകൾ എന്നിവയുടെ വിലയും കൂട്ടി. 1.84 രൂപ പാരസെറ്റാമോളിന്റെ ഇപ്പോഴത്തെ വില 2.04 രൂപയാണ്. ആന്റിബയോട്ടിക് മരുന്നുകളിൽ പ്രധാനിയായ അസിത്രോമൈസിന് 2 രൂപയാണ് വർദ്ധിച്ചത്. അങ്ങനെ സാധാരണക്കാരനെ പെട്ടെന്ന് ആശ്രയിക്കുന്ന എല്ലാ മരുന്നുകൾക്കും വില കൂട്ടി എന്ന് തന്നെ പറയാം. 2 വർഷക്കാലമായി മരുന്നുകൾക്ക് അനിയന്ത്രിതമായ വിലക്കയറ്റമാണ് ഉണ്ടായതെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. പാരസെറ്റാമോളിന്റെ വില 130% ഉയർന്നു. പെട്ടെന്നുണ്ടായ വിലക്കയറ്റത്തിന് പിന്നിൽ രാജ്യത്തെ മരുന്നുൽപാദന ലോബിയാണെന്നാണ് ആരോപണം. 1000 ഉൽപാദകർ അടങ്ങുന്ന ഈ സംഘം മരുന്നുകൾക്ക് 10% വില കൂട്ടണമെന്ന് നവംബറിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. വില നിയന്ത്രണ പരിധിയില്ലാത്ത മരുന്നുകൾക്ക് 20% വില കൂട്ടണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷെഡ്യൂൾഡ് മരുന്നുകൾക്ക് ഡ്രഗ് പ്രൈസ് കൺട്രോളാണ് എല്ലാ വർഷവും വില നിർണ്ണയിക്കുക. എന്തായാലും പെട്ടെന്നുണ്ടായ ഈ വില വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരെയാണ്. മനുഷ്യന്റെ അവശ്യ സാധനങ്ങൾക്ക് വരെ വില കുത്തനെ ഉയരുന്ന ഈ സാഹചര്യത്തിൽ മരുന്നിന് വില വർദ്ധിച്ചതും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെ.